മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടൽ നടന്ന മഞ്ചിക്കണ്ടി സന്ദർശിച്ച സിപിഐ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. സിപിഐ നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കാർത്തിക് ചേരുകയാണ് വിവരങ്ങളുമായി. കാർത്തിക, ആരൊക്കെയാണ് ഈ റിപ്പോർട്ടുമായി മുഖ്യമന്ത്രിക്ക് മുൻപാകെ എത്തിയത്? പ്രത്യേകിച്ച് ഈ റിപ്പോർട്ടിൽ പോലീസിനെതിരെ അല്ലെങ്കിൽ ഇത് വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന തരത്തിലുള്ള വലിയ വിമർശനം തന്നെയാണോ റിപ്പോർട്ടിലുള്ളത്? മഞ്ചക്കണ്ടി വനമേഖലയിൽ നടന്ന മാവോയിസ്റ്റുകളുമായുള്ള ഏറ്റുമുട്ടലിന് ശേഷം വനം വകുപ്പിന്റെ എതിർപ്പ് പോലും അവഗണിച്ചാണ് സിപിഐയുടെ പ്രതിനിധി സംഘം മഞ്ചക്കണ്ടി വനമേഖല സന്ദർശിച്ചത്. പി പ്രകാശ് ബാബു, പി പ്രസാദ്, അതോടൊപ്പം തന്നെ മുഹമ്മദ് മുഹസിൻ MLA എന്നിവരാണ് ഈ പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇവരാണ് ഇന്ന് അല്പം മുമ്പ് നിയമസഭാ കോംപ്ലക്സിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി അദ്ദേഹത്തെ കണ്ട് അവിടെ ചെന്ന് ഇവർ കണ്ട കാര്യങ്ങൾ പരിശോധിച്ച ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ട് കൈമാറിയത്. വ്യാജ ഏറ്റുമുട്ടൽ ആണ് എന്നാണ് സിപിഐയുടെ റിപ്പോർട്ടിലും ഉള്ളത്. മണിവാസകത്തെ അടക്കം അറസ്റ്റ് ചെയ്ത ശേഷം വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് സിപിഐ നേരത്തെ ഉന്നയിച്ചിരുന്നത്. ഇതേ വിമർശനങ്ങൾ മുഖ്യമന്ത്രിയോട് പ്രതിനിധി സംഘം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പരിശോധന നടത്താം എന്ന ഉറപ്പ് അവർക്ക് നൽകുകയും ചെയ്തു. കേവലം 5 മിനിറ്റിൽ താഴെ മാത്രമായിരുന്നു ഈ കൂടിക്കാഴ്ച. സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നേരിട്ടെത്തി മുഖ്യമന്ത്രിയെ കണ്ട് ഈ റിപ്പോർട്ട് കൈമാറും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ സിപിഐ സംസ്ഥാന സെക്രട്ടറി ഇന്ന് രാവിലെ കണ്ണൂരിലേക്ക് മറ്റു പരിപാടികളുമായി ബന്ധപ്പെട്ട് പോയി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇവർ നിയമസഭയിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട് അവരുടെ അന്വേഷണ റിപ്പോർട്ട് കൈമാറിയത്. അത് പരിശോധിക്കാമെന്ന ഉറപ്പ് മുഖ്യമന്ത്രിയും നൽകി. ദിവ്യ കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. വാളയാർ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. സഭയിൽ ഇന്ന് വീണ്ടും വിഷയമുന്നയിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. അടിയന്തര പ്രമേയമായി വാളയാർ ഇന്ന് സഭയിൽ ഉന്നയിക്കും. VT ബൽറാം അടിയന്തര പ്രമേയത്തിന് അനുമതി തേടും.